ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിത്ത് സാനിയ സോണിയസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചിക്കൻ്റെ ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഞാനിവിടെ ചിക്കൻ പെരളം തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതേ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കഴുകി നന്നായി വൃത്തിയാക്കി പാകം ചെയ്യാനുള്ള കുക്കറിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ, അതായത് ഒത്തിരി വഴറ്റുക അങ്ങനൊന്നും ഒരുപാടൊന്നും ചെയ്യുമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് പനി അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിക്കൊക്കെ കുറച്ച് ആശ്വാസം കിട്ടും. കാരണം എനിക്കിപ്പം ചെറിയ പനിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഒരു സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് ഇതുപോലുള്ള ഒരു ചിക്കനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഉണർവൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ ഞാനിത് ജിഞ്ചർ ഗാർലിക്കാണ്, അതത്ര പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചെടുത്തേക്കുവാണ്. അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മുടെ ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് തന്നെ അറിയാം, ഈ പനിയൊക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് മസാലയൊക്കെ ഒത്തിരി ഇട്ടിട്ടുള്ള അതൊന്നും കഴിക്കാൻ തോന്നത്തില്ല. എന്നാൽ അത്യാവശ്യം നല്ലൊരു കുരുമുളകിൻ്റെ കേരിയും അതുപോലെ ഇതിനകത്തൊരു സ്പെഷ്യലായിട്ടിടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ചിക്കൻ പെരളൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ടേസ്റ്റിൻ്റെ ഒരു പ്രത്യേക കാരണം. അതപ്പോൾ നമുക്ക് വഴിയെ അതിടുമ്പോൾ ഞാനത് പറഞ്ഞു പോകാം. അതിലേക്ക് ഞാൻ 2-3 തണ്ട് കറിവേപ്പില കൂടി അതുപോലെ അങ്ങ് ഇട്ടു. വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ച് കേട്ടോ. അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുക്കറി വെച്ചു. നമ്മുടെ കുക്കറിൽ 1 വിസിൽ വന്നു. എൻ്റെ കുക്കറിന് 3 വിസിൽ വന്നപ്പോൾ ഞാൻ നിർത്തി. ചില കുക്കറിനാണ് 2 വിസിൽ മതി, ചിക്കനാകുമ്പോൾ ഒരുപാട് വേവൊന്നുമില്ല. അപ്പം ഞാൻ 2 സബോള, ഒരു മീഡിയം സൈസ് 2 സബോള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് 1 ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പിലയൊക്കെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ലതാ ശരീരത്തിൽ എത്ര കറിവേപ്പില ചെല്ലുന്നതും, അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതലിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം മൂത്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം, ഈ ഉള്ളിക്ക് വേണ്ടതും. പിന്നെ ഞാൻ ചിക്കന് ഉപ്പിട്ടതിൽ ചിക്കൻ വെന്തു അപ്പം നോക്കിയപ്പോൾ ചെറിയൊരു ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ അത്രയും കൂടി ഉപ്പിട്ടേക്കുന്നത്. അപ്പം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 തക്കാളിക്കപ്പഴം ഇടുവാണ്. അത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് അങ്ങ് ഇട്ടേച്ചാൽ മതി, അതിന് പ്രത്യേക ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അതുകൂടി ഇട്ട് അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്തേതാണ് വറ്റൽമുളക്. വറ്റൽമുളക് ഞാനിത് പൊടിച്ചെടുത്താണ്. ചില്ലി ഫ്ലക്സ് ആയിട്ട് മേടിക്കാൻ നമുക്ക് കിട്ടും കടകളിൽ, അങ്ങനത്തേതാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ വറ്റൽമുളക് പൊടിച്ചെടുത്താണ്. അപ്പോൾ അതാണ്, 1/6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കണ്ടോ, അത്രയും മൂത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും മൂത്ത് വരണം. അത്യാവശ്യം വഴന്നാൽ മാത്രം പോരാ, ഇതൊന്ന് അത്യാവശ്യം ഇങ്ങനെ മൂത്ത് വരണം. ഇതിലേക്ക് ഇനി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പനിയൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ചെറിയ എരിയോടുകൂടിയ എന്തെങ്കിലും കഴിക്കാനാണ് തോന്നുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നു, അതിലേക്ക് അതിൻ്റെ ഗ്രേവി മാത്രം നമുക്ക് അതിനകത്ത് വന്നിരിക്കുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഒന്നും കൂടെ ഉപ്പ് കുറവാണല്ലോ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ഇടേണ്ട വന്നില്ല. നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വന്നു. ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഒരു പൊടികളും ചേർക്കുന്നേയില്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് ഉള്ള മസാലകളെല്ലാം, ഇത്രയും ചേർത്താൽ മതി. ഇനി നമുക്ക് ചിക്കന്
കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആവശ്യത്തിന് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് വെന്ത ചാറൊക്കെ നന്നായി കുറുകി നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് നല്ലതായിട്ട് വരട്ടെ. ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം മാറിയിട്ടുണ്ടോ? ഇതുപോലെ ഇരിക്കണം, നന്നായിട്ട് പെരളനായിട്ട് ഇങ്ങനെ ഇരിക്കണം. ചിക്കനിലൊക്കെ നന്നായിട്ടെല്ലാം പിടിച്ച് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കണം. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എൻ്റെ കമൻസ് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യൂ.